ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ഷിബു വരച്ചേക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ ആണ്. ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ്. അപ്പൊ ഈ ഒരു ഫ്ലോർ പ്ലാന്റെ അളവുകൾ ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളതല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ഫ്ലോർ പ്ലാന്റെ അളവുകൾ ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവ് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഇതേപോലെ ഓരോ ഫ്ലോർ പ്ലാനുകൾ അളവുകൾ ഇടുന്നത് എങ്ങനെയാണ്, അതായത് നമ്മുടെ കാൽക്കുലേഷൻ ടേബിളിലൂടെ വാസ്തുവും AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്തതിലൂടെ പകുതി സമയത്തിനുള്ളിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ ഫ്ലോർ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യം. 2026 ഒരു വീട് വെക്കാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അകത്ത് അളവുകൾ സഹിതം അവർ വരച്ചു എന്ന് വിചാരിച്ചു. ഇപ്പൊ 2026 കാലഘട്ടത്തിലേക്കുള്ള ഫോക്കസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോർ പ്ലാൻ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുക, AI ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോർ പ്ലാനകത്ത് എങ്ങനെ നമുക്ക് സ്പേസിന്റെ കാര്യം കൂടെ നോക്കാൻ പറ്റും എന്നുള്ള നോക്കണം. ഇപ്പൊ സ്പേസിന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ AI ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തരും. ഇപ്പൊ ഞാൻ കൊടുത്തേക്കണ മുറികളുടെ അളവനുസരിച്ച് 390 × 342 20 പോലെ 8 അംഗങ്ങൾ എന്ന് പറയുന്ന മുറിയുടെ സൈസാണ് ലിവിംഗ് ഹാളാണ് വരുന്നത്. ആ ലിവിംഗ് ഹാളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫർണിച്ചറുകൾ, സോഫ ഉപയോഗിക്കാം, ടേബിൾ ഉപയോഗിക്കാം, TV യൂണിറ്റ് ഉപയോഗിക്കാം, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിൻ്റെ എവിടെയൊക്കെയാണ് അത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതിൻ്റെ സൈസ് എത്രയാണ്, അത് ബാക്കിയുള്ളതിന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഏകദേശം കോസ്റ്റ് എത്രയാണ്, ഈ രീതിയിൽ നമുക്ക് AI ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിന് നമുക്ക് ഇതേപോലെ കൊടുത്തിട്ട് ക്ലയൻറ്റിന് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഓരോന്ന്, ഇപ്പോൾ ലിവിംഗ് ഹാൾ ആണെങ്കിൽ ഇങ്ങനെ, അത് ഇപ്പോൾ കിച്ചൺ അടുക്കളയ്ക്ക് അകത്താണെങ്കിൽ ഇതേപോലെ എന്തൊക്കെയാണ് വരുന്നത്, അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിൾ ഇത് ഓരോന്നിനും നമ്മൾ വാസ്തുവിൻ്റെ അളവുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. 390 × 342 20 പോലെ 8 അംഗങ്ങൾ എന്നുള്ളതാണ് അളകളൊക്കെ കൊടുത്തേക്കണത്. ഡൈനിങ് റൂം 390 × 558 26 പോലെ 8 അംഗങ്ങൾ എന്നുള്ള വാസ്തുവിൻ്റെ അളവ് കൊടുത്തേക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ റൂമിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ്, ആ ഫർണിച്ചറുകളുടെ സൈസ് സ്റ്റാൻഡേർഡ് സൈസ് ഏതാണ്, അത് എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര ദൂരം മാറിയിട്ടാണ് വരുന്നത്, അത് എത്ര ഏകദേശം കോസ്റ്റ് വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്ലയൻറ്റിന് ആദ്യമേ തന്നെ ഒരു ടേബിളിലൂടെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ മുറികളുടെ അളവുകളും ഇട്ടിട്ട് ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലയൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ക്ലയൻറ്റ് ഓക്കെ ആണ്, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഞാൻ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ബെഡ്റൂം 414 × 342 21 പോലെ എന്ന് പറയുന്ന അളവിലാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, ഇപ്പോൾ ബെഡിൻ്റെ സൈസ് നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അതിൻ്റെ പ്ലേസ്മെൻറ്റ് അത് എവിടെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ ബാക്കിയുള്ളതിന് എത്ര സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് അത് വരുന്നത്, ഇപ്പോൾ കണ്ടെ ബെഡിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ, വാളിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഏകദേശം പ്രൈസ് റേഞ്ചും വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബെഡ്, വാർഡ്രോപ്പ്, ബെഡ് സെറ്റ് ടേബിൾ, ഡ്രസ്സർ, അപ്പം ഇങ്ങനെ നമുക്ക് ആ ഒരു 414 × 342 എന്ന് പറയുന്ന വാസ്തുവിൻ്റെ അളവിലുള്ള 21 കോലം എന്ന് പറയുന്ന രീതിയിലുള്ള മുറിക്കകത്ത് ഏതൊക്കെ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ ഫർണിച്ചറുകൾ നമുക്ക് ഇടാം, ആ ഫർണിച്ചറുകൾ ഇടുന്നതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ഈ രീതിയിൽ നമ്മൾ ടേബിളുകളാക്കിയിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് AI ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഫ്ലോർ പ്ലാൻ്റെ അകത്ത് നമ്മളിത് കൊടുക്കുന്ന രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലയൻറ്റ് ഇമ്പ്രസ് ആവും. ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് ഓരോ റൂമിൽ എടുക്കാം, ലിവിംഗ് റൂം ഇതേപോലെ എടുക്കാം. ലിവിംഗ് റൂമിൻ്റെ അകത്ത് കണ്ടോ, ലിവിംഗ് റൂമിൻ്റെ അകത്ത് കണ്ടോ 390 × 342 20 പോലെ 8 അംഗങ്ങൾ എന്ന് പറയുന്ന അളവാണ്. അതിനകത്ത് ആ ഫർണിച്ചറുകളുടെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ആണ് കൊടുത്തേക്കണം. അതിനകത്ത് സോഫ സെറ്റ്, കോഫി ടേബിൾ, ആംചെയർ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, അത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് ഒരു 2026 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്നിട്ട് ഇതും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഒരു AI ഉപയോഗിച്ചിട്ട് ഫ്ലോർ പ്ലാനോടെ അതിൻ്റെ ഇൻറ്റീരിയലും കൂടെ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് കുറച്ചും കൂടെ ഇമ്പ്രസ് ആകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. 2026 കാലഘട്ടത്തിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമുള്ള PDF വേണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമൻറ്റ് ചെയ്യാം. ഒരു 10 പേരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമുള്ളത് ഞാൻ അകത്ത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കും. എങ്ങനെയാണ് ഈ ഫ്ലോർ പ്ലാനുള്ള അളവുകൾ നമ്മുടെ കാൽക്കുലേഷൻ ടേബിളുകൾക്ക് ഉപയോഗിച്ചിട്ട് സാധാരണക്കാരും പകുതി സമയം കൊണ്ട് ഒരു ഫ്ലോർ പ്ലാൻ്റെ എഴുതുന്ന മെത്തഡുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച രാത്രി 8:30 നടക്കുന്ന ലൈവായിട്ട് നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾക്ക് കഴിയാൻ പറ്റും. പക്ഷേ ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമായിരിക്കും, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മുടെ ഫോക്കസ് 2026 എന്നുള്ള രീതിയിലാണ്. 2026 മാക്സിമം ഏതൊക്കെ രീതിയിൽ റിസൾട്ട് കിട്ടുമോ, മാക്സിമം ഏതൊക്കെ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുമോ, ആ രീതിയിലുള്ള ഫോക്കസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കണക്റ്റഡ് ആയിട്ടിരിക്കാം. താല്പര്യമുള്ള ആൾക്ക് ഇതിൻ്റെ താഴെ ഫ്ലോർ പ്ലാൻ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പോയി നോക്കുക. അപ്പോൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം.
പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.